ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ സുഹാൻ. ജൂലൈ 5 ബഷീർ ഓർമ്മദിനം. സാധാരണക്കാരുടെ ഭാഷയിൽ കഥകൾ എഴുതി. വർത്തമാനകാലത്ത് നന്മയൊതുങ്ങുന്ന നല്ല സന്ദേശം ജീവിതയാത്രയിൽ വരച്ചു വെച്ച് വിട പറഞ്ഞ് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന മഹാനായ എഴുത്തുകാരൻ്റെ 5 കൃതികളുടെയും അവയുടെ കഥാപാത്രങ്ങളുടെയും കുറിച്ചുള്ള ഒരു ചെറിയ വിവരണമായിട്ടാണ് ഇന്ന് ഞാൻ വന്നത്. പ്രേമലേഖനം. ബഷീറിൻ്റെ ആദ്യ നോവലാണ് പ്രേമലേഖനം. 1942 തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ തടവു ശിക്ഷ അനുഭവിക്കുന്ന അവസരത്തിലാണ് ബഷീർ ഇത് രചിച്ചത്. കേശവൻ നായരും സാറാമ്മയുമാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ. നാട്ടിൽ നിലനിൽക്കുന്ന സ്ത്രീധന സമ്പ്രദായത്തെ കളിയാക്കുക എന്നതും മിശ്ര വിവാഹത്തെ പ്രോത്സാഹിക്കുക എന്നതുമാണ് കഥയിൽ മുന്നോട്ട് വെക്കുന്നത്. ബാല്യകാലസഖി ബഷീറിൻ്റെ ഏറ്റവും മികച്ച നോവലുകളിൽ ഒന്നാണ് ബാല്യകാലസഖി. മജീദും സുഹറയുമാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. അവരുടെ ബാല്യം, പ്രണയം, വിരഹം, വേദന ഇവയെല്ലാമാണ് ബാല്യകാല സഖിയിലെ കഥാസന്ദർഭങ്ങൾ. ഒന്നും ഒന്നും ഇമ്മിണി ബല്യ ഒന്ന് എന്നാണ് ബാല്യകാല സഖിയിലെ മജീദിന്റെ പ്രശസ്തമായ വാക്കുകളാണ്. എൻ്റെ ഉപ്പുപ്പാക്കൊരു ആനയുണ്ടായിരുന്നു. 1951 ബഷീർ ഈ നോവൽ എഴുതിയത്. കുഞ്ഞു പാത്തുമ്മയും വലിയ പുരോഗമനവാദിയായ നിസാർ അഹമ്മദും തമ്മിലുള്ള പ്രണയമാണ് നോവലിലെ ഉള്ളടക്കം. അതിൽ കുഞ്ഞുപാത്തുമ്മ തൻ്റെ തുടയിൽ കടിച്ച അട്ടയെ കോലെടുത്ത് കുത്താൻ നോക്കുമ്പോൾ പെട്ടെന്ന് അവൾക്കൊരു ആലോചന വരുന്നു. അട്ടക്ക് ഉമ്മയും ബാപ്പയും കാണില്ലേ? തന്നെ കടിച്ച അട്ടയെ കൊല്ലാൻ നേരത്ത് അതിന് ഉമ്മയും ബാപ്പയും കാണില്ലേ എന്ന് ചിന്തിച്ച് കഥാപാത്രത്തിൻ്റെ കാരുണ്യം ആ എഴുത്തുകാരൻ്റെ നന്മയുടെ ഉറവിടമാണ്. പാത്തുമ്മയുടെ ആട്. ബഷീറിൻ്റെ ഏറ്റവും പ്രശസ്തമായ നോവലുകളിൽ ഒന്നാണ് ഇത്. 1959 ഇത് പ്രസിദ്ധീകരിച്ചത്. പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന പേരിൽ കൂടി ബഷീർ ഇതിന് നൽകിയിട്ടുണ്ട്. ബഷീർ തൻ്റെ കുടുംബ വീട്ടിൽ കഴിയുമ്പോൾ എഴുതിയ കുടുംബ നോവലാണ് പാത്തുമ്മയുടെ ആട്. ബഷീറിൻ്റെ കുടുംബാംഗങ്ങൾ ഇതിലെ കഥാപാത്രങ്ങൾ ആയി വരുന്നു. ഇതിലെ പാത്തുമ്മ ബഷീറിൻ്റെ സഹോദരിയാണ്. നോവലിൻ്റെ പേര് പോലെ തന്നെ പാത്തുമ്മയുടെ ആടിനെ ചുറ്റിപ്പറ്റിയാണ് ഇതിലെ കഥ വരുന്നത്. ശബ്ദങ്ങൾ. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ 1947 ബഷീർ രചിച്ച നോവലാണിത്. ഒരു സൈനികനും എഴുത്തുകാരും തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ രൂപത്തിലാണ് ഇത് രചിച്ചത്.